unboxing video. Unlock it.
ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ക്യാൻവാസ് ഹോൾഡർ ഫിറ്റ് ചെയ്യേണ്ട സ്ക്രൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് എവിടെ വെച്ചാണ് വേണ്ടതെന്നുള്ളത് വെച്ചിട്ട് നമുക്കിവിടെ ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും ഇത് രണ്ടും സെയിം സൈസ് വെച്ചാൽ മാത്രമേ നമുക്ക് ക്യാൻവാസ് ഹോൾഡർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും സെയിം സൈസ് വെക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ ഈ ക്യാൻവാസ് ഹോൾഡർ ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ ക്യാൻവാസ് ഹോൾഡർ ഈ സ്ക്രൂവിലേക്ക് കണക്ട് ചെയ്യുന്ന ഹോൾസ് ഉണ്ട്. ഇതാണ് ഈ ഹോൾസ്. അപ്പോൾ ഈ ഹോൾസ് ഇതിൽ സെയിം രീതിയിൽ വേണം നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് കിട്ടത്തുള്ളൂ. സോ ഇപ്പം നമ്മൾ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് മൂന്നാമത്തെ ഹോളിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് മൂന്നാമത്തെ ഹോളിൽ വേണം കണക്ട് ചെയ്യാനായിട്ട്. സോ നമുക്ക് മാത്രമല്ല ഈ സ്ക്രൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സൈസിൽ തന്നെ നമ്മൾ ഞാൻ നോക്കുമ്പോൾ സെയിം വന്നിട്ടുണ്ട്. ക്യാൻവാസ് ഹോൾഡറിൽ ഇവിടെ ഇങ്ങനെ സ്ക്വയറാണ്. ഈ സ്ക്വയർ കൊണ്ട് നമ്മൾ ഇത് അകത്തേക്ക് കയറ്റണം ഈ സ്റ്റാൻഡിൽ. സോ ഞാൻ ഇവിടെ ഇത് അൺലോക്ക് ചെയ്യണം. നമ്മുടെ ഈ ക്യാൻവാസ് ഹോൾഡറിൽ ഞാൻ പറഞ്ഞില്ലേ ഈ വെൽക്രോ ഒക്കെ ഉള്ള സംഭവം എന്താന്ന് കാണിച്ചു തരാന്ന്. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ കെട്ടി വെക്കുന്ന സംഭവമാണ്. ഈ ക്യാൻവാസ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പം ഇതിങ്ങനെ അനങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് നമുക്കിതിങ്ങനെ വെച്ച് കെട്ടി വെക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, അതെ ഇതുപോലെയാണ് നമുക്ക് ഇത് കെട്ടി വെക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ക്യാൻവാസ് അസംബ്ലി ക്യാൻവാസ് സ്റ്റാൻഡ് അസംബ്ലി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാൻവാസും ക്യാൻവാസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ബുക്സ് ആയാലും ഇതിലേക്ക് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈവ് സ്കെച്ചിങ് ഒക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. മറക്കരുത്, ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആമസോൺ ലിങ്ക്. സോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ കമൻ്റ് ഇടുക, അതുപോലെ വീഡിയോയ്ക്കുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഒപ്പം ഓളും കൂടി എന്നെ ക്ലിക്ക് ഇടുക. നമ്മളിനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ